ഹായ് സ്നാസൈ സ്റ്റുഡൻസ് കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ ആറാമത്തെ യൂണിറ്റ് കോണ്ടിനൻസ് ആൻഡ് ഓഷ്യൻസ് വൻകരകളും സമുദ്രങ്ങളും ഈ പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഈ പാഠഭാഗത്തിൽ നമ്മുടെ ലോകത്ത് ഏഴ് വൻകരകളെ കുറിച്ചും സമുദ്രങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഏതൊക്കെയാണ് വൻകരകൾ ഏതൊക്കെയാണ് സമുദ്രങ്ങൾ എന്ന് നമുക്ക് പാഠഭാഗത്ത് നിന്ന് മനസ്സിലാക്കാം എല്ലാ മക്കളും സോഷ്യൽ സയൻസിന്റെ ടെക്സ്റ്റ് എടുക്കുക ആറാമത്തെ യൂണിറ്റ് എടുക്കുക എല്ലാവരും എടുത്തേ ആദ്യം നമുക്ക് പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് കേൾക്കാം അത് വായിച്ച് മനസ്സിലാക്കിയ ശേഷം ടീച്ചറ് വേൾഡ് മാപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്കത് ഓരോന്നും കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തരാം എല്ലാവരും ടെക്സ്റ്റ് ടെക്സ്റ്റ് എടുത്തോ എടുത്തോ എല്ലാ മക്കളും പേജ് നമ്പർ പേജിലാണ് ആൻഡ് ഓഷ്യൻസ് വൻകരകളും സമുദ്രങ്ങളും എന്നുള്ള പാഠം തുടങ്ങുന്നത് അപ്പോൾ ഈ ആദ്യത്തെ ഒരു പേജില് ഈ പാഠത്തെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷനാണ് ഇൻട്രൊഡക്ഷൻ ആണ് അപ്പൊ അത് അത് നമുക്കത് കാര്യമായിട്ട് പഠിക്കാനായിട്ട് ഇല്ല നമുക്ക് മനസിലാക്കാനായിട്ടേ ഉള്ളൂ അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക നിങ്ങൾ എന്നിട്ട് അടുത്ത പേജ് എടുക്കുക എടുത്ത എല്ലാവരും എന്താണ് അവിടെ കൊടുത്താക്കുന്നത് ട്രൈ ടു ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ബൈ ഒബ്സർവിംഗ് ദ വേൾഡ് മാപ്പ് ഇൻ ദ സോഷ്യൽ സയൻസ് ലാബ് എന്താണ് സോഷ്യൽ സയൻസിൻ്റെ സാമൂഹ്യശാസ്ത്ര ലാബിലെ ലോക ഭൂപടം നിരീക്ഷിച്ച് ചുവടെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ടാണ് പറഞ്ഞാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒക്കെ കണ്ടിട്ടുണ്ട് അതിൻ്റെ അത് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ് വിച്ച് കളർ റെപ്രസെൻറ്റ്സ് ദ മേജർ പാർട്ട് ഓഫ് ദ മാപ്പ് എന്താണ് നമ്മുടെ ആ ഭൂപടത്തില് കൂടുതലും ഏ ഫാ കൂടുതൽ ഭാഗവും ഏത് നിറത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് നിങ്ങളൊന്നു പറഞ്ഞേ നമ്മുടെ ഒരു ആ ഗ്ലോബാണേലും നമ്മുടെ ഒരു വേൾഡ് മാപ്പ് ആണേലും അതെടുത്താലും കൂടുതലും ചിത്രീകരിച്ചിരിക്കുന്ന ഏത് നിറത്തിലാണ് ആ യെസ് വെരി ഗുഡ് ബ്ലൂ കളർ നീല നിറത്തിലാണ് കൂടുതൽ ഭാഗവും ചിത്രീകരിച്ചിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഡസ് ദിസ് കളർ ഇൻഡിക്കേറ്റ് ഈ നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് ആ ബ്ലൂ കളർ ആ ജലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്തിനാണ് ജലഭാഗം ജലമാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ അടുത്ത് താഴെ കൊടുത്തേക്കുന്നത് എന്താണ് ദ വാസ്റ്റ് വാട്ടർ ബോഡീസ് ആർ കോൾ ഓഷ്യൻസ് ഈ ജലവിഭാഗങ്ങളെ ഇത്രയും വിശാലമായിട്ടുള്ള ജലവിഭാഗത്തെ നമ്മൾ എന്താണ് പറയുന്നത് ഓഷ്യൻസ് എന്ന് പറയുന്നു ഓക്കെ അപ്പം സമുദ്രം ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക ഒന്ന് അണ്ടർലൈൻ ചെയ്യുക ഞാൻ അടുത്തത് അബൗട്ട് ടു തേർഡ് ഓഫ് ദ എർത്ത് സർഫസ് ഈസ് കവേർഡ് ബൈ ഓഷ്യൻസ് എന്താണ് ആ നമ്മുടെ ഈ ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗം ഭൂമിയെ മൂന്നായിട്ട് വീതിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ രണ്ട് ഭാഗവും എന്താണ് സമുദ്രങ്ങളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മൂന്നിൽ രണ്ട് ഭാഗം സമുദ്രവും ജലവും ഒരു ഭാഗം മാത്രമേ കരയുമുള്ളൂ ഓക്കെ അടുത്ത എന്താണ് കൊടുത്താക്കുന്നത് ദ അതർ ഏരിയസ് റിപ്രസെൻസ് ഇൻ ഡിഫറെ കളേഴ്സ് സിഗ്നിഫൈ ലാൻഡ് എന്ന് പറഞ്ഞ എന്താണ് ആ മറ്റു നിറങ്ങളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്താണ് അത് കരഭാഗങ്ങളാണ് ചിത്രീകരിച്ചിരിക്കുന്നത് പല നിറത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നതുകൊണ്ട് അത് കരഭാഗമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ എന്താണ് പറഞ്ഞിരിക്കുന്നത് കോണ്ടിനൻസ് ആർ വാസ്റ്റ് ലാൻഡ് മാസസ് ലൊക്കേറ്റഡ് ഇൻ ബിറ്റ്വീൻ ദ ഓഷ്യൻസ് എന്താണ് സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് വൻകരകൾ എന്താണ് സമു വിറ്റ്വിൻ ഓഷ്യൻസ് സമുദ്രങ്ങൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന കരഭാഗമാണ് ഏതെന്ന് പറയുന്നത് കോണ്ടിനൻസ് വൻകരകൾ എന്ന് പറയുന്നത് അണ്ടർലൈൻ ചെയ്യണം ഷോർട്ട് നോട്ടായിട്ട് വരും എന്താണ് കോണ്ടിനെൻസ് എന്നുള്ളത് ഇനി നമുക്ക് എത്ര വൻകരകൾ കണ്ടെത്താനായിട്ട് സാധിക്കും ഐഡൻറ്റിഫൈ ദ കോണ്ടിനൻസ് ഫ്രം ദ ഗ്ലോബ് നമ്മുടെ ഒരു ഗ്ലോബ് നോക്കിയിട്ട് നമ്മുടെ കോണ്ടിനെൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞു പോകാം അതിനുശേഷം ന ടീച്ചർ വേൾഡ് മാപ്പ് കാണിച്ച് അത് നിങ്ങളെ ഓരോന്നും പരിചയപ്പെടുത്തി തരാം ഇപ്പോൾ പേര് അവിടെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് എത്ര കോണ്ടിനൻസാണ് സെവൻ കോണ്ടിനൻസ് ഏഴ് വൻകരകളാണ് ഉള്ളത് അത് കൃത്യമായിട്ട് തന്നെ പഠിക്കണം പഠിക്കേണ്ടതാണ് ആ ഏഴ് വൻകരകളുടെ പേരുകൾ നിങ്ങൾ കാണാതെ തന്നെ പഠിക്കണം അപ്പോൾ ഏതൊക്കെയാണ് ഏഷ്യ ആഫ്രിക്ക നോർത്ത് അമേരിക്ക വടക്കേ അമേരിക്ക സൗത്ത് അമേരിക്ക തെക്കേ അമേരിക്ക അന്റാർട്ടിക്ക യൂറോപ്പ് ആസ്ട്രേലിയ അങ്ങനെ ഏഴ് വൻകരൽ വൻകര ആണ് ഉള്ളത് ഇനി ഓരോ കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം ആദ്യത്തെ കോണ്ടിനൻസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ കോണ്ടിനൻറ്റ് വൻകരയായ ഏഷ്യയെക്കുറിച്ചാണ് നമ്മൾ ആദ്യം തന്നെ പഠിക്കാനായി പോകുന്നത് ആദ്യം തന്നെ നമുക്ക് ഈ പോയിൻറ്റുകളൊന്ന് വായിച്ചു പോകാം അതിനുശേഷം ടീച്ചർ ഒന്നും കൂടെയും പറഞ്ഞു തരാതെ ആദ്യം ഏതാ ആദ്യത്തെ കോണ്ടിനെൻ്റ് ഏതാണ് ഏഷ്യ ഏഷ്യ ഈസ് ദ ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഏറ്റവും വലിയ വൻകര ഏതാണ് ഏഷ്യാണ് അപ്പം ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഒരു പോയിന്റ് അവിടെ പഠിച്ചു ഏറ്റവും വലിയ വൻകര ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ടു നോർത്ത് ഓഫ് ഇന്ത്യൻ ഓഷ്യൻ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്കു ഭാഗത്തായിട്ടാണ് ഏഷ്യ വൻകര സ്ഥിതി ചെയ്യുന്നത് അത് ടീച്ചർ മാപ്പ് കാണിച്ച് അത് കാണിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇരിക്കും പോയിന്റ് മനസ്സിലാക്കുക ഇനി അടുത്തത് ഇറ്റ് ഈസ് ദ വേൾഡ്സ് മോസ്റ്റ് പോപ്പുലേറ്റഡ് കോണ്ടിനൻ്റ് ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന വൻകര ഏതാണ് ഏഷ്യ മോസ്റ്റ് പോപ്പുലേറ്റഡ് കോണ്ടിനെന്റ് ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങി തിങ്ങിപ്പറക്കുന്ന വൻകരയാണ് ഏഷ്യ മൂന്ന് പോയിന്റ് ഒന്ന് പറഞ്ഞ് ലാർജസ്റ്റ് ആണ് പിന്നെ എന്താണ് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ് ദ നോർത്ത് ഓഫ് ദ ഇന്ത്യൻ ഓഷ്യൻ പിന്നെ എന്താണ് മോസ്റ്റ് പോപ്പുലേറ്റഡ് ഏറ്റവും ജനങ്ങൾ അധികം താമസിക്കുന്ന വൻകരയാണ് ഏഷ്യ അടുത്ത പോയിന്റ് എന്താണ് എന്താണ് ഇന്ത്യ ഈസ് പാർട്ട് ഓഫ് ദിസ് ആ നമ്മൾ വസിക്കുന്ന ഇന്ത്യ നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏത് വൻകരയിലാണ് ആ ഏഷ്യ വൻകരയിലാണ് അടുത്ത എന്താണ് മൗണ്ട് എവറസ്റ്റ് ദ ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ് ഇസ് സിറ്റുവേറ്റഡ് ഹ്യ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് കോണ്ടിനെന്റിലാണ് ആ ഏഷ്യയിലാണ് ഇനി അടുത്ത ഫീച്ചർ എന്താണ് സവിശേഷത ദ കോണ്ടിനീജിയൻസ് എൻജോയ് ഡൈവേഴ്സ് ക്ലൈമാറ്റിക് ഫീച്ചേഴ്സ് ലൈക്ക് ഹെവി റെയിൻഫോൾ ോ റെയിൻഫോൾ സ്നോ ഫോൾ എക്സ്ട്രീം ഹീറ്റ് മോഡറേറ്റ് ഹീറ്റ് ആൻഡ് കോൾഡ് എന്ന് പറഞ്ഞ എന്താണ് ആ ഈ പ്രദേശം വൈവിധ്യമാർന്നിട്ടുള്ള പല പ്രദേശങ്ങളാണ് എന്താണ് പറയുന്നത് ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശമുണ്ട് ഇവിടെ തീരെ മഴ കുറവായ പ്രദേശമുണ്ട് പിന്നെയോ വർഷം മുഴുവനും എന്താണ് സ്നോ മഞ്ഞ് വീഴുന്ന പ്രദേശങ്ങളാണ് മഞ്ഞ് വീഴുമൂടി കിടക്കുന്നത് പിന്നെ എന്താണ് എക്സ്ട്രീം ഹീറ്റ് ഭയങ്കരമായിട്ടുള്ള ചൂട് മോഡറേറ്റ് ഹീറ്റ് എന്താണെന്ന് വെച്ചാൽ എന്താണ് മിതമായ ചൂട് കൂടിയ ഉള്ള പ്രദേശം എത്ര വൈവിധ്യങ്ങൾ ഉള്ള ഒരു കോണ്ടിനൻ്റ് ആണ് എന്ന് പറയുന്നത് ഏഷ്യ വൻ വൻകര ഏഷ്യ വൻകരയിൽ ക്ലൈമറ്റ് ഒത്തിരിയേറെ സവിശേഷതകളുള്ള കാലാവസ്ഥ സവിശേഷതകളുള്ള ഒരു പ്രദേശമാണ് ഏഷ്യ ഏഷ്യ വൻകര കോണ്ടിനെ അടുത്ത പോയിന്റ് എന്താണ് ക്രോപ്സ് ലാക്ക് എന്താണ് നെല്ലും ഗോതമ്പും ചോളം തുടങ്ങിയ വിവിധ തരം കൃഷികള് ഈ വൻകരയിൽ ചെയ്യുന്നുണ്ട് കൃഷി ചെയ്യുന്നുണ്ട് കൃഷിയിൽ തന്നെ വൈവിധ്യമുള്ള ഒരു പ്രദേശമാണ് ഏഷ്യ വൻകര അടുത്ത എന്താ പോയിന്റ് എന്താണ് ഏഷ്യ ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് പാഡി ഇൻ ദ വേൾഡ് ആ ലോകത്ത് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് കോണ്ടിനൻ്റിലാണ് ഏത് വൻകരയിലാണ് ഏഷ്യ വൻകരയിലാണ് അപ്പോൾ ഇനി അടുത്തത് എന്താണെന്ന് നോക്കിക്കുക അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഹിമാലയത്തെക്കുറിച്ച് പറയുന്ന ഒരു പോയിൻറ് ഉണ്ട് അത് നമുക്കൊന്ന് നോക്കാം എന്താണെന്നുള്ളത് ഹെഡിങ് എന്താണ് ദ ലോഫ്റ്റി ഹിമാലയാസ് തലയുയർത്തി നിൽക്കുന്ന ഹിമാലയം അതാണ് ഹെഡിങ് എന്താണ് ഹിമാലയസ് ആ ദ വേൾഡ്സ് ഹയസ്റ്റ് മൗണ്ടൈൻ റേഞ്ച് ഏറ്റവും വലിയ പർവ്വതനിരയാണ് ഏതെന്ന് പറയുന്ന ഹൈയസ്റ്റ് ആയിട്ടോ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഏതാണ് ഏറ്റവും വലിയ പർവ്വത നിര ആ ഹിമാലയം ഇനി അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ലൊക്കേറ്റഡ് ടു ദ നോർത്ത് ഓഫ് ദ ഇന്ത്യ ഇൻ ദ കോണ്ടെന്റ് ഓഫ് ഏഷ്യ എന്താണ് ആ ഏഷ്യ വൻകരയില് ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നതാണ് എവിടെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആ ഏഷ്യ വൻകരയിലാണ് ഇന്ത്യ ഇന്ത്യൻ രാജ്യത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ടാണ് ഈ പർവ്വതം സ്ഥിതി ചെയ്യുന്നത് എന്താണ് ഇറ്റ് ഈസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസസ് ദ ക്ലൈമറ്റ് ആൻഡ് ദ കൾച്ചർ ഓഫ് ഇന്ത്യ ഇന്ത്യ ഈ പർവ്വത നിര ഇന്ത്യയുടെ കാലാവസ്ഥയിലും സംസ്കാരത്തിലും വളരെയേറെ അധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് ദിസ് മൗണ്ടേഞ്ച് acquired the name Himalaya from its several ി സ്നോ ക ഇൻക്ലൂഡിംഗ് ദ മൗണ്ട് എവറസ്റ്റ് പറഞ്ഞ എന്താണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുവടിയായ നേപ്പാളിലെ മൗണ്ട് എവറസ്റ്റ് ഉൾപ്പെടെ നിരവധി കൊടിമുടികൾ ഉൾക്കൊള്ളുന്ന ഈ പർവ്വത നിരയാണ് ഏതെന്ന് പറയുന്നത് ഹിമാലയ ഈ പർവ്വത നിരയില് പല ഭാഗങ്ങളും സ്ഥിരമായിട്ട് മഞ്ഞ് മൂടിക്കിടക്കുകയാണ് അപ്പം സ്ഥിരമായി മഞ്ഞ് മൂടിക്കിടക്കുന്നത് കൊണ്ടാണ് ഇതിന് എന്ത് പേര് പറയുന്നത് ഹിമാലയം എന്ന പേര് വന്നത് അപ്പോൾ വിച്ച് ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞത് എന്താണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മുടിയായ ഏതാണ് എവറസ്റ്റ് കൊടുമുടി അല്ലേ ആ എവറസ്റ്റ് കൊടുമുടി ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ് ഇപ്പം നേപ്പാൾ ഏത് ഏത് വൻകരയുടെ കീഴിലാണ് ഏത് വൻകരയിലാണ് നേപ്പാൾ ഏത് വൻകരയിലാണ് ആ ഏഷ്യ വൻകരയിലാണ് അപ്പോഴ് ഈ ഹിമാലയ പർവ്വതത്തിൻ്റെ ഒരു ഭാഗമാണ് മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പല ഈ പർവ്വതനിരയുടെ കൂടുതൽ പ്രദേശങ്ങളും മഞ്ഞ് മൂടിക്കിടക്കുകയാണ് അതുകൊണ്ടാണ് ഈ പർവ്വത നിരക്ക് ഹിമാലയം എന്ന പേര് വന്നത് ഓക്കെ എല്ലാവരും അടുത്ത പേജ് എടുത്തേ എൻ്റെ അടുത്ത് കൊടുത്താക്കുന്നത് എന്താണ് കളക്ട് ദ പിക്ചേഴ്സ് ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇൻ ഏഷ്യ ഫ്രം ദ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റിൽ നിന്ന് ഏഷ്യ വൻകരയിൽ പ്രധാനപ്പെട്ട സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ഒക്കെ ചിത്രങ്ങൾ ശേഖരിച്ച് സൂക്ഷിച്ചു വെക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അടുത്തപ്പോൾ ഏഷ്യ വൻകരയെക്കുറിച്ചുള്ള അത്യാവശ്യം പോയിന്റുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ ഒരു കോണ്ടിനെൻറ്റിങ്ങിനെ കുറിച്ച് ഒരു ഇന്ന് ചർച്ച ചെയ്യുകയാണ് അടുത്തത് നമ്മൾ ആഫ്രിക്കയെക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത് അടുത്ത കോണ്ടിനെന്റ് ഏതാണ് വൻകര ആ ആഫ്രിക്ക ആഫ്രിക്ക ഇസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ് ആ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനം ഏത് വൻകരക്കാണ് ആഫ്രിക്കാണ് ഇനി ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് ദ അറ്റ്ലാന്റിക് ഓഷ്യൻ ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ടാണ് ഏത് കോണ്ടിനെന്റ് സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്ക സ്ഥിതി ചെയ്യുന്നത് അടുത്തത് ഇറ്റ് സ്റ്റാൻഡ്സ് സെക്കൻഡ് ഇൻ പോപ്പുലേഷൻ ജനവാസത്തില് രണ്ടാം സ്ഥാനം ഒന്നാം സ്ഥാനം ഏഷ്യ വൻകരയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്നത് രണ്ടാം സ്ഥാനം ഏതിലാണ് ആഫ്രിക്ക അടുത്ത എന്താ പോയിന്റ് എന്താണ് മോസ്റ്റ് ഓഫ് ദ റീജിയൻസ് ആർ ഡിസേർട്ട് ആ ഈ വൻകരയിലെ കൂടുതൽ പ്രദേശങ്ങളും ഡിസേർട്ട്സ് മരുഭൂമിയാണ് എന്താണ് ഹെൻസ് അഗ്രികൾച്ചർ അതുകൊണ്ട് കൃഷി വളരെ കുറവാണ് എന്തുകൊണ്ടാണ് കൃഷി വളരെ കുറയാൻ കാരണം ആ ഈ ആഫ്രിക്കയില് കൂടുതൽ പ്രദേശം എന്താണ് മരുഭൂമിയാണ് അതുകൊണ്ട് കൃഷി അവിടെ വളരെ കുറവാണ് ഓക്കെ അവിടെ ആ ചിത്രം കൊടുത്താക്കുന്ന നോക്കിക്കേ ആഫ്രിക്കയിലെ ഗോത്രവർഗ്ഗക്കാരാണ് ആഫ്രിക്കൻ ട്രൈബ്സിന്റെ പേര് ആഫ്രിക്കയിലെ ആന അതൊക്കെ നോക്കിക്കേ ആ ചിത്രങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക അടുത്ത പോയിന്റ് എന്താണ് ദ സഹാറ ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഡിസേർട്ട് ഏതാണ് സഹാറ സഹാറ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ഏത് കോണ്ടിനെന്റിലാണ് ആഫ്രിക്ക ആഫ്രിക്ക വൻകരയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ഇനി അടുത്ത ഒരു ഇതും കൂടി ഉണ്ട് ദ നയൽ ദ വേൾഡ്സ് ലോംഗസ്റ്റ് റിവർ ഫ്ലോസ്ത്രോ ദിസ് കോണ്ടിനെ ആ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ നദി ഈ വൻകരയിലൂടെ ഒഴുകുന്നു അപ്പോൾ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറയും ഏറ്റവും വലിയ നദിയായ നൈൽ നദിയും സ്ഥിതി ചെയ്യുന്ന വൻകര ഏതാണ് ആഫ്രിക്ക ഓക്കെ നീ അടുത്ത പേജ് നോക്കിക്ക എൻ്റെ മക്കള് ഡെൻ ഫോറസ്റ്റ് വിത്ത് ദ വേൾഡ്സ് റിച്ചസ്റ്റ് ആനിമൽ ഡൈവേഴ്സിറ്റി എക്സിസ്റ്റ് ഇൻ ദിസ് കോണ്ടിനോകത്ത് ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിബിഡ വനങ്ങള് ഈ വൻകരയിലാണ് വ്യത്യസ്ത തരത്തിലുള്ള വന്യജീവികൾ ധാരാളമുള്ള വനങ്ങള് ഏത് വൻകരയിലാണ് ഈ ആഫ്രിക്കൻ വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് കളക്ട് ദ പിക്ചേഴ്സ് ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇൻ ആഫ്രിക്ക ഫ്രം ദ ഇന്റർനെറ്റ് ആദ്യ ഏഷ്യയിലെ പറഞ്ഞതുപോലെ തന്നെ ആഫ്രിക്ക വൻകരയിലെ പ്രധാനപ്പെട്ട ജന്തുക്കളുടെയും സസ്യങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ നിങ്ങളോട് ഇന്റർനെറ്റിൽ നിന്നൊക്കെ ശേഖരിച്ച് ലാബിൽ സൂക്ഷിക്കാനായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഓക്കെ ഇനി നമുക്കവിടെ നൈൽ നദിയെക്കുറിച്ചും ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് നോക്കിയിട്ട് ഇന്നത്തെ ഈ പോർഷൻ നമുക്ക് നിർത്താം ഉണ്ടോ നൈൽ നദിയെക്കുറിച്ച് കൊടുത്തിരിക്കുന്നത് എന്താണ് നൈൽ നദിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദ നൈൽ കൊ ഈസ്റ്റ് ആഫ്രിക്ക ലോങ്ങസ്റ്റ് റിവർ ഇൻ ദ വേൾഡ് ആഫ്രിക്കയുടെ വടക്ക് കിഴക്ക് ഭാഗത്തു കൂടി ഒഴുകുന്ന നൈൽ നദിയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഇറ്റ് ഹാസ് എൻ അപ്രോക്സിമേറ്റ് ലെങ്ത് ഓഫ് സിക്സ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കിലോമീറ്റർ ഇസ് നോൺ ആസ് ആൻ ഇൻ്റർനാഷണൽ റിവർ ബിക്കോസ് ഇറ്റ് ഫ്ലോസ് ത്രൂ ലെവൺ കൺട്രീസ് എന്ന് പറഞ്ഞെന്താണ് ഏകദേശം ആറായിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്റർ നീളമുള്ള ഈ നദിയെ അന്താരാഷ്ട്ര നദി എന്നാണ് വിശേഷിപ്പിക്കുന്നത് കാരണം എന്താണ് ഈ ആഫ്രിക്ക വൻകരയിലെ ആഫ്രിക്കൻ കോണ്ടിനെൻ്റിലെ പതിനൊന്ന് രാജ്യങ്ങളിലൂടെയാണ് ഈ നൈൽ നദി ഒഴുകുന്നത് ഓക്കെ ഇനി എന്താണ് കൊടുത്താക്കുന്നത് ദ നൈൽ ഈസ് യൂഷ്വലി ഡിസ്ക്രൈബ് ആസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ദ നേഷൻ ലൈക്ക് ഈജിപ്ത് ആൻഡ് സുഡാൻ എന്താണ് ഈജിപ്ത് സുഡാൻ ഈ രാജ്യങ്ങളുടെ ജീവനാടിയായിട്ട് നൈൽ നദിയെ വിശേഷിപ്പിക്കാറുണ്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഈജിപ്തിൻ്റെ രക്തം എന്നറിയപ്പെടുന്നത് ജീവൻ എന്നറിയപ്പെടുന്നത് ഏതാണ് നൈലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഷോർട്ടായിട്ട് പഠിക്കാനുള്ളത് ഇനി നമുക്ക് ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണെന്ന് ആ ഗ്ലോബിൽ നോക്കി അല്ലെ വേൾഡ് മാപ്പിൽ നോക്കി നമുക്ക് ഒന്നും കൂടി ഒന്ന് മനസ്സിലാക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത് എന്ന് നമുക്ക് ഒന്നുകൂടി പറയാം അപ്പൊ നമ്മൾ ഏഷ്യ വൻകരിയെ കുറിച്ചും ആഫ്രിക്കൻ വൻകി കുറിച്ചുമാണ് പഠിച്ചത് അപ്പൊ ഓരോന്നിന്റെയും പ്രത്യേകതകൾ നമ്മൾ ടെക്സ്റ്റിൽ നിന്ന് മനസ്സിലാക്കി ഇനി നമുക്ക് ഇവയെ ഓരോന്നിന്റെ സ്ഥാനം എവിടെയാണെന്ന് ടീച്ചർ വേൾഡ് മാപ്പിൽ നിന്ന് കാണിച്ചു തരാം അപ്പൊ നമുക്ക് പഠിച്ചത് ഒന്നും കൂടി ഒന്ന് പറയുകയും ചെയ്യാം അപ്പൊ നമുക്കൊന്ന് നോക്കാം എവിടെയാണ് അവയുടെ സ്ഥാനം എന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ ഇതാണ് നമ്മളുടെ വേൾഡ് മാപ്പിന്റെ ഒരു ചിത്രം നമ്മൾ ഈ മാപ്പ് നോക്കുമ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞായിരുന്നു നോക്ക് മാപ്പ് നിരീക്ഷിക്കാൻ പറഞ്ഞായിരുന്നു ഏത് കളറാണ് കൂടുതലും കാണുന്നത് ഈ മാപ്പിൽ നമുക്ക് ഏത് കളറാണ് കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത് ഏത് കളറാണ് മേജർ പാർട്ട് ഏത് കളറാണ് റെപ്രസെന്റ് ചെയ്താക്കുന്നത് ബ്ലൂ കളർ ഈ ബ്ലൂ കളർ എന്തിനെയാണ് റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് ഓഷ്യൻസ് സമുദ്രങ്ങളെയാണ് നമുക്ക് റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് നമ്മൾ നോക്കിയാൽ എത്ര ഓഷ്യൻസ് ആണ് ഇന്ത്യൻ ഓഷ്യൻ പസഫിക് ഓഷ്യൻ അറ്റ്ലാന്റിക് ഓഷ്യൻ ഇത് പസഫിക് ഓഷ്യൻ എന്ന് ആർട്ടിക് ഓഷ്യൻ ഇത്രയുള്ള ഓഷ്യൻസിന്റെ ഒക്കെ കാണും അപ്പോൾ ഈ പാർഷൻ നീല കളർ വരുന്നതെല്ലാം സമുദ്രങ്ങൾ ഓഷ്യൻസിനെയാണ് സൂചിപ്പിക്കുന്നത് ബാക്കിയുള്ള ഭാഗം ഈ കളർ നീല അല്ലാതെ വരുന്ന കളറുകളുള്ള ഈ ഭാഗങ്ങളൊക്കെ എന്താണ് വൻകരകളെ സൂചിപ്പിക്കുന്നു കരഭാഗത്തെ സൂചിപ്പിക്കുന്നു എന്താണ് മൂന്നായിട്ട് ഈ ഇതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൊത്തം ഭാഗത്തെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൂന്നില് രണ്ട് ഭാഗം കോണ്ടിനൻസ് ആണോ അല്ല ഏതാണ് ഓഷ്യൻസ് മൂന്നിൽ രണ്ട് ഭാഗവും സമുദ്രങ്ങളാണ് കോണ്ടിനൻസ് എന്ന് കര കരഭാഗം എന്ന് പറയുന്നത് ഒരു ഭാഗം മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു ഭാഗത്തെയുള്ള കരകളെ എത്രയായിട്ട് എത്ര വൻകരകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് നമ്മൾ പഠിച്ചു ഏതൊക്കെയാണ് ആ വെരി ഗുഡ് ഏഴ് വൻകരകളായിട്ട് തിരിച്ചിരിക്കുകയാണ് ഏതൊക്കെയാണ് വൻകരകള് ആ ഏഷ്യ ആഫ്രിക്ക വടക്കേ അമേരിക്ക അതിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണ് നോർത്ത് അമേരിക്ക തെക്കേ അമേരിക്കയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താണ് സൗത്ത് അമേരിക്ക പിന്നെ ഏതൊക്കെയാണ് അന്റാർട്ടിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ അങ്ങനെ ഏഴ് വൻകരകളാണ് ഉള്ളത് ഇതിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ആദ്യത്തെ രണ്ട് വൻകരയായ ഏഷ്യയെക്കുറിച്ചും ആഫ്രിക്കയെക്കുറിച്ചുമാണ് നമ്മൾ പഠിച്ചത് ഇന്ന് ഈ മാപ്പ് നോക്കുമ്പോൾ ഏഷ്യ വൻകര എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്ക എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആദ്യം നമ്മൾ പഠിച്ചത് ഏഷ്യ വൻകര ഇതാണ് ഏഷ്യ എ എസ് ഐ ഏഷ്യ എന്ന് എഴുതിയാക്കണം ഉണ്ടോ ഇത് ഈ ഭാഗം ഇതെല്ലാം എന്താണ് ഈ ഇന്ത്യ ഉൾപ്പെടുന്ന െല്ലാം ഏതാണ് ഏഷ്യ വൻകരയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ് ഏഷ്യ വൻകരയാണ് അത് കൊടുത്താക്കുന്നത് ഇനി ഏഷ്യ വൻകരയെക്കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ആ ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഏഴ് വെച്ച് ഏറ്റവും വലിയ വൻകര എന്ന് പറയുന്ന ഏതാണ് ഏഷ്യ വൻകരയാണ് ഇനി ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ് നോർത്ത് പാർട്ട് ഓഫ് ഇന്ത്യൻ ഇത് കണ്ടോ ഇന്ത്യൻ മഹാസമുദ്രം ഇതാണ് ഇന്ത്യൻ മഹാസമുദ്രം ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ നോർത്ത് നോർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് വടക്ക് ഭാഗത്തായിട്ടാണ് ഏഷ്യ വൻകര ഏഷ്യ കോണ്ടിന സ്ഥിതി ചെയ്യുന്നത് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഓക്കെ ആ രണ്ട് പോയിന്റ് ക്ലിയർ ആയില്ലേ ഇനി എന്താണ് പഠിക്കുന്നത് പറഞ്ഞത് ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന ഒരു കോണ്ടിനന്റ് ആണ് ഈ ഏഷ്യ എന്ന് പറഞ്ഞാൽ ഏഷ്യ വൻകരയിലാണ് നമ്മുടെ ഇന്ത്യയും ചൈനയൊക്കെ ലോകത്തിലെ ഏറ്റവും കൂടെ ജനസംഖ്യയുള്ള രാജ്യമായ ചൈനയും ഇന്ത്യയും ഒക്കെ ഏത് വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏഷ്യ വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന മോസ്റ്റ് പോപ്പുലേറ്റഡ് കോണ്ടിനൻറ്റ് ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്നത് ഈ വൻകരയിലാണ് ആ പോയിന്റ് കിട്ടിയില്ലോ പിന്നെ എന്താ നമ്മൾ പഠിച്ചത് ഇന്ത്യ ഈസ് പാർട്ട് ഇന്ത്യ എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ എന്താണ് ഇന്ത്യ ഇസ് ദ പാർട്ട് ഓഫ് ദിസ് കോണ്ടിനിസ് എന്ന് പറഞ്ഞാൽ ഏഷ്യ ഏഷ്യ കോണ്ടിനാണ് നമ്മുടെ ഇന്ത്യ പിന്നെ എന്താണ് ഇവിടെ കണ്ടോ ഗ്രേറ്റ് ഹിമാലയ എഴുതിയ എന്നൊരു അകട ഗ്രേറ്റ് ഹിമാലയ വലിയ ഹിമാലയ പർവ്വതം എന്നുള്ളത് അപ്പോൾ ഈ ഹിമാലയ പർവ്വതം സ്ഥിതി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരയിലാണ് ഈ ഹിമാലയ പർവ്വത നിരയിലാണ് അത് നമ്മൾ പഠിച്ചു ഹിമാലയ മല തലയുയർത്തി ഹിമാലയം എന്നുള്ള ഭാഗത്ത് പഠിച്ചായിരുന്നു അപ്പോൾ അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എവറസ്റ്റ് കൊടുമുടി ഏതാണ് നേപ്പാൾ നേപ്പാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ അയൽ രാജ്യമാണ് ഏതെന്ന് പറയുന്നത് നേപ്പാൾ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യ ഈ ഇന്ത്യൻ മഹാരാജ്യത്തിലെ ഗ്രേറ്റ് ഹിമാലയ പർവ്വതം മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഈ ഏഷ്യ കോണ്ടിനാണ് ഏഷ്യ വൻകരയിലാണ് പിന്നെ കാലാവസ്ഥ വൈവിധ്യമുള്ള പ്രദേശമാണ് ഈ കോണ്ടിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹെവി റെയിൻഫോൾ ധാരാളം മഴയുണ്ട് പിന്നെയോ ക്ലൈമറ്റ് ലോ റെയിൻഫോൾ കുറച്ചു മഴ പിന്നെ എന്താണ് സ്നോഫോൾ മഞ്ഞ വീഴ്ച എക്സ്ട്രീം കഠിനമായ ചൂടുണ്ടാവും ചിലത് നല്ല മോഡറേറ്റ് ഹീറ്റ് ആൻഡ് കോൺ നല്ല മിതമായിട്ടുള്ള ചൂടും തണുപ്പും ഉള്ള പ്രദേശങ്ങളൊക്കെ അങ്ങനെ വൈവിധ്യമാർന്ന ക്ലൈമറ്റ് ഉള്ള പ്രദേശമാണ് ഈ ഏഷ്യ കോണ്ടിനസ് പിന്നെ ഏറ്റവും കൂടുതൽ പാടി എന്ന് പറഞ്ഞ നെല്ല് വീട് ഗോതമ്പ് പിന്നെ ചോളം ഒക്കെ മെയ്സ് ഒക്കെ കൃഷി ചെയ്തത് ഈ കോണ്ടിനെന്റിലാണ് ഈ കൊണ്ടിനെ ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നു അതുപോലെ തന്നെ ലാർജ് വേൾഡിലെ ലാർജസ്റ്റ് പാടി പ്രൊഡ്യൂസർ ഈ കോണ്ടിനന്റാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൻകര എന്ന് പറയുന്നതും ഏതാണ് ഏഷ്യയാണ് അപ്പോൾ അത്ര എന്റെ മക്കൾക്ക് മനസ്സിലായി കാണും രണ്ട് കോണ്ടിനന്റേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ ഏഷ്യയെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ലാർജസ്റ്റ് കോണ്ടിനന്റ് ഏറ്റവും വലിയ വൻകര പിന്നെ എന്താണ് മോസ്റ്റ് പോപ്പുലേറ്റഡ് കോണ്ടിനെ ഏറ്റവും ജനസംഖ്യയുള്ള ഉള്ള വൻകര പിന്നെന്താണ് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ സിറ്റുവേറ്റഡിൻ നോർത്ത് പാർട്ട് ഓഫ് ഇന്ത്യൻ ഓഷ്യൻ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു ഇന്ത്യ ഇസ് ദ പാർട്ട് ഓഫ് ദിസ് കോണിന് ഇന്ത്യ ഈ വൻകരയുടെ ഭാഗമാണ് പിന്നെ എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് കൊടുമുടി മൗണ്ട് എവറസ്റ്റ് അത് ഏത് രാജ്യത്താ നേപ്പാൾ ആ നേപ്പാൾ എന്ന് പറയുന്നത് ഏത് വൻകരയിലാണ് ഏഷ്യ വൻകരയിലാണ് ഉള്ളത് പിന്നെ എന്താണ് പിന്നെ പറഞ്ഞത് എന്താണ് ഏറ്റവും കൂടുതൽ പാടി പ്രൊഡ്യൂസർ എന്താണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും ഈ വൻകരയിലാണ് ഇങ്ങനെ വളരെ കുറച്ച് പോയിന്റുകൾ ഷോർട്ടായിട്ട് തന്നെ നിങ്ങൾ അത് പഠിക്കണം അത് നോട്ട്ബുക്കിലേക്കും കൂടെയും എഴുതണം സെക്കൻഡ് ഏതാണ് നമ്മൾ പറഞ്ഞത് ആഫ്രിക്കയെക്കുറിച്ച് വെട്ടുന്നുണ്ട് അതുകൊണ്ട് ടീച്ചർ ഇച്ചൊരു സ്പീഡിന് പറയുവാണ് ക്ലാസ് ഒന്ന് എടുക്കണല്ലോ എന്ന് ഓർത്തോണ്ട് തന്നെ പറയുവാണ് സെക്കൻഡ് ഏതാണ് ഇതാണ് ആഫ്രിക്ക ആഫ്രിക്കയെ കുറിച്ച് പറഞ്ഞത് ആഫ്രിക്ക എന്താണ് സെക്കൻഡ് ലാർജസ്റ്റ് വലിപ്പത്തിൽ രണ്ടാം സ്ഥാനം സെക്കൻഡ് പോപ്പുലേറ്റഡ് ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനം ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ബിറ്റ്വീൻ ഇന്ത്യൻ ഓഷൻ അറ്റ്ലാന്റിക് ഓഷ്യൻ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെയും ഇതാണ് അറ്റ്ലാന്റിക് സമുദ്രം കണ്ടോ ഇത് ഇത് അറ്റ്ലാന്റിക് സമുദ്രം ഇത് ഇന്ത്യൻ ഓഷ്യൻ ഈ ഇന്ത്യൻ ഓഷ്യന്റെയും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെയും ഇടയിലായിട്ടാണ് ബിറ്റ്വീൻ ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് അറ്റ്ലാന്റിക് ഓഷ്യൻ അപ്പൊ ആഫ്രിക്ക എവിടെയൊക്കെയാണ് സ്ഥിതി എന്തുള്ളത് അത്രയും മൂന്ന് പോയിന്റ് നിങ്ങൾ ചെയ്തു പിന്നെ എന്താണ് ഈ പ്രദേശത്ത് നിങ്ങൾ നോക്കുക ഈ പ്രദേശത്ത് കൂടുതലും മരുഭൂമിയാണ് ആണ് എന്നാണ് പറയുന്നത് ഈ പ്രദേശത്തിന്റെ കൂടുതൽ ഭാഗവും മരുഭൂമിയാണ് ലോകത്തിലെ ഏറ്റവും ലാർജസ്റ്റ് വേൾഡ് ലാർജസ്റ്റ് ഡിസേർട്ടായ സഹാറ മരുഭൂമി ഈ പ്രദേശത്താണ് സഹാറ മരുഭൂമി പിന്നെ എന്താണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ലാർജസ്റ്റ് റിവർ നയലും സ്ഥിതി ചെയ്യുന്നത് ഈ കോണ്ടിനൻസിലാണ് അത്രയും കാര്യങ്ങള് നമ്മൾ പഠിക്കുക ഇപ്പൊ രണ്ട് കോണ്ടിനെസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അത് നിങ്ങൾ മറന്നു പോകാതെ ഇന്ത്യ ഏഷ്യയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണും ആഫ്രിയ ഒന്നുകൂടെ പറയാണ് സെക്കൻഡ് ലാർജസ്റ്റ് സെക്കൻഡ് പോപ്പുലേറ്റഡ് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഇൻ ബിറ്റ്വീൻ ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് അറ്റ്ലാന്റിക് ഓഷ്യൻ ഇന്ത്യൻ ഓഷ്യന്റെയും മഹാസമുദ്രത്തിന്റെയും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെയും ഇടയിലായിട്ടാണ് ഈ ആഫ്രിക്ക കോണ്ടിനന്റ് വൻകര സ്ഥിതി ചെയ്യുന്നത് പിന്നെ എന്താണ് ലോകത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ഡിസേർട്ടായ മരുഭൂമിയായ സഹാറ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ഈ കോണ്ടിനെന്റിലാണ് അതോടൊപ്പം തന്നെ ലാർജസ്റ്റ് ലിവർ റിവർ ഏറ്റവും വലിയ നദി സ്ഥിതി ചെയ്യുന്നതും ഈ കോണ്ടിനന്റിലാണ് ഏതാണ് ലാർജസ്റ്റ് റിവർ ഏതാണ് ആ നയൽ ഈ നയലിന് നമ്മൾ വേറൊരു പേരിലാണ് എന്താണ് ഇന്റർനാഷണൽ റിവർ എന്നാണ് അറിയപ്പെടുന്നത് അന്താരാഷ്ട്ര നദി എന്തുകൊണ്ടാണ് അറിയപ്പെടുന്നത് ഈ വൻകരയിലുള്ള പതിനൊന്ന് രാജ്യങ്ങളിലൂടെയാണ് ഈ നൈൽ നദി ഒഴുകുന്നത് അപ്പോഴ് നമ്മൾ അത്രയും കാര്യങ്ങൾ പഠിച്ചു അപ്പൊ നിങ്ങൾക്ക് ഇനിയും ടീച്ചന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഉപകാരപ്രദമാവുന്നുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അടുത്ത ക്ലാസ്സിൽ വരെ ഓക്കെ ബൈ ബൈ